കുട്ടീഷൻകാരെ സഹായിക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യുന്ന പാർട്ടിയല്ല സി പി ഐ എം. പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാത്തതിനെ തുടർന്ന് സി പി ഐ എം നിന്നും ഒഴിവായ മനു തോമസ് സി പി എം നേതാക്കൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ പ്രചാരവേല അപലപനീയമാണ്, അത് ജനങ്ങൾ തിരിച്ചറിയണമെന്നും വാർത്താക്കുറിപ്പിൽ സി പി എം അറിയിച്ചു. അർജുൻ കല്യാണിചേരും വിശദാംശങ്ങളുമായി. അർജുൻ, പി ജയരാജനെ ന്യായീകരിക്കുകയാണോ സി പി എം, ഒപ്പം മനുവിനെ തള്ളുന്നൊരു സാഹചര്യം കൂടിയുണ്ടോ? തീർച്ചയായിട്ടും അറിയാം, മനു തോമസിന്റെ ആരോപണങ്ങളെ തള്ളുകയാണ് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവനയിലൂടെ. മനു തോമസ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അപലപനീയമാണെന്നാണ് ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവനയിൽ പറയുന്നത്. പി ജയരാജനും എം ഷാജറിനും സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻകാരെ സഹായിക്കുന്നു എന്നത് മാധ്യമ സൃഷ്ടിയാണ്, അല്ലാതെ അത്തരത്തിലുള്ള ഒരു കാര്യവും ഉണ്ടായിട്ടില്ല. പാർട്ടി പ്രവർത്തകർ ഈ പ്രചരണങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നും സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയിട്ടുള്ള പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. മനു തോമസ് നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ പ്രചാരവേല അപലപനീയമാണ്. മാധ്യമങ്ങളിലെ ഭീഷണികൾ, അതായത് കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ ഇത്തരത്തിൽ നവമാധ്യമങ്ങളിൽ സന്ദേശങ്ങളായി എത്തിയിരുന്നു, അത് അപലപനീയമാണ്, പ്രതിഷേധാർഹമാണ് എന്നുള്ള കാര്യം കൂടി ഈ പ്രസ്താവനയിൽ സൂചിപ്പിക്കുന്നുണ്ട്. നവമാധ്യമങ്ങളിൽ പാർട്ടിയുടെ വക്താക്കളായി പ്രവർത്തിക്കാൻ കൊട്ടേഷൻകാരെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ അറിയിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാത്തതിനെ തുടർന്ന് സി പി എമ്മിൽ നിന്നും ഒഴിവായിട്ടുള്ള മനു തോമസ് സി പി എം നേതാക്കൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ പ്രചാരവേലക്കെതിരെയാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇത്തരത്തിലുള്ള പ്രസ്താവന ഇറക്കിയിട്ടുള്ളത്. മനു തോമസ് കഴിഞ്ഞ ദിവസം തന്നെ പി ജയരാജനെതിരെയും എം ഷാജറിനെതിരെയും എല്ലാം പ്രതിസ്ഥാനം നിർത്തിക്കൊണ്ട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് നിരവധിയായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു ഉന്നയിച്ചിട്ടുള്ളതെന്ന്, അതെല്ലാം തന്നെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയോടെ തന്നെ തള്ളിക്കളയുകയാണ്. മനു തോമസിന്റെ ആരോപണങ്ങളെ മുഖവിലക്കെടുക്കാതെ അതിനെ പൂർണ്ണമായും തള്ളുന്ന ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം മനു തോമസ് ഇത്തരത്തിൽ കൊട്ടേഷൻ സംഘങ്ങൾ, സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളെ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് അറിയിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള നിലപാട് പറയുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം മനു തോമസ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞിരുന്നു. അതിലും ഈ ജില്ലാ സെക്രട്ടറി പ്രസ്താവനയിൽ വിശദീകരിച്ചു. പി ജയരാജനെ ന്യായീകരിക്കുമ്പോൾ ഒപ്പം ഈ മനു തോമസിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള പരാമർശം ഉണ്ടായിട്ടുണ്ടോ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ? എന്താണ് സി പി എം മനു തോമസിനെതിരെ ജില്ലാ സെക്രട്ടേറിയറ്റിലുള്ള പരാമർശങ്ങൾ എന്തൊക്കെയാണ് മനു തോമസിനെ പറ്റി? പ്രധാനമായും ഈ ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവനയിൽ സൂചിപ്പിക്കുന്നത് പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാത്തതിനെ തുടർന്ന് സി പി എമ്മിൽ നിന്നും ഒഴിവായ മനു തോമസ് സി പി ഐ എം നേതാക്കളായിട്ടുള്ള പി ജയരാജൻ അതുപോലെ തന്നെ എം ഷാജർ തുടങ്ങിയവർക്കെതിരെ നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകൾ അത് അപലപനീയമാണ്. അതായത് മനു തോമസ് നടത്തിയിട്ടുള്ള ആരോപണങ്ങളെല്ലാം തന്നെ സി പി ഐ എം ഈ പ്രസ്താവനയിലൂടെ തള്ളിക്കളയുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിഷയം വലിയ തോതിൽ ചർച്ചയാവുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അത്തരത്തിൽ വലിയ തോതിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ തന്നെ ഇത് സംസ്ഥാന കമ്മിറ്റി അംഗം കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിലോ അല്ലെങ്കിൽ സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള അല്ലെങ്കിൽ നേതൃത്വവുമായി ബന്ധപ്പെട്ട ഉള്ളവർ പങ്കെടുത്തുകൊണ്ടുള്ള യോഗത്തിൽ ചർച്ച ചെയ്യാം എന്നുള്ള നിലപാടാണ് പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം, ജില്ലാ സെക്രട്ടേറിയിലെ ബഹുഭൂരിപക്ഷം പേര് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ജില്ലാ സെക്രട്ടേറി പ്രസ്താവനയിൽ പറയുന്നത് മനു തോമസിന്റെ ആരോപണങ്ങളെ പൂർണ്ണമായും തന്നെ നിഷേധിക്കുകയാണ്. ഇത്തരത്തിൽ മനു തോമസ് ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അത് അപലപനീയമാണ്. പാർട്ടി നേതാക്കളായിട്ടുള്ള പി ജയരാജനും എം ഷാജറും അങ്ങനെ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ നിഷേധിക്കുകയാണ് ആര്യ. ശരി, മനു തോമസിനെ പൂർണ്ണമായും തള്ളുകയാണ് സി പി ഐ എം. അർജുൻ കല്യാണാണ് വിശദാംശങ്ങൾ നൽകിയത്.